ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എസ് ടു പോസിറ്റീവ്. നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് വീഡിയോ റെഗുലറായിട്ട് ചെയ്യുന്നു, പക്ഷേ ഇതൊന്നും സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. തിരക്കുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ എഫ് ബിയിലും ഇൻസ്റ്റയിലൊക്കെ നിറയെ മെസ്സേജുകൾ വരുന്നുണ്ട്, പക്ഷേ അതൊന്നും കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആദ്യമൊക്കെ 100-150 മെസ്സേജ് വന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പം 200-300 ഒക്കെയാണ് ഒരു ദിവസം മെസ്സേജ് വന്നത്. അതുകൊണ്ടാണ് ലേറ്റാവുന്നത്. എല്ലാവരും നമ്മളോട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, നമ്മൾ കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായി, ഒരു പോസിറ്റീവ് ഫാമിലി. പോസിറ്റീവ് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് മാത്രം പോസിറ്റീവ്, ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവ്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ചോദിച്ച് നിരവധി ആളുകളാണ് നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു വീട്ടിൽ ഒരാൾ മാത്രം പോസിറ്റീവ് ആയിരിക്കുകയും ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവ് ആയിരിക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഇങ്ങനെയല്ലല്ലോ, എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവരിൽ നിന്നാണല്ലോ എച്ച് ഐ വി പകരുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞുകൊണ്ടാണ് ധാരാളം മെസ്സേജുകൾ വന്നിരിക്കുന്നത്. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ മെയിൻ ഗോൾ അല്ലെങ്കിൽ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് അവർ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എത്തുക എന്നുള്ളതാണ്. ഈ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയിൽ നിന്നും എച്ച് ഐ വി മറ്റൊരാളിലേക്കും ട്രാൻസ്മിറ്റ് ആകുകയില്ല. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൽ എത്തിക്കഴിഞ്ഞ ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആയ വ്യക്തിയിൽ നിന്നും എച്ച് ഐ വി വൈറസ് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ആകുകയില്ല. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, വൈഫ് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ, ഹസ്ബൻഡ് നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് അവർക്ക് എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡായിരിക്കും. അപ്പോൾ അവർ കുട്ടികളെ പറ്റി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലുള്ള മെഡിസിൻസ് അവർക്ക് ആ ഒരു ഹസ്ബൻഡിന് ആ ഒരു സമയത്ത് കൊടുക്കുന്നതായിരിക്കും. ആ ഒരു പീരീഡിൽ അവർ പ്ലാൻ ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, അവർ നമ്മളോട് തീർച്ചയായിട്ടും പറയും, സാർ നമുക്കിപ്പോൾ ഒരു കുട്ടിയെ പറ്റി ചിന്തിക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന്. ധാരാളം പോസിറ്റീവ് നെഗറ്റീവ് കപ്പിൾസ് നമ്മളുടെ ക്ലിനിക്കിലുള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കപ്പിൾസിൽ നെഗറ്റീവായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകുന്നത്. ഇത് എത്ര ശതമാനം സക്സസ് ആകും എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ഇത് 100% സക്സസ് ആകും. നമ്മൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒരു 500 പൊക്കത്തിൽ ഡെലിവറി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പോലും ദൈവം സഹായിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത. മാത്രമല്ല, ഈ ഒരു മെഡിസിൻ്റെ വിജയം കൂടിയാണ്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളിൻ്റെ വിജയം കൂടിയാണ്. ഒരു 6 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അന്ന് വേറെ പല മെത്തേഡായിരുന്നു. അന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കപ്പിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് കപ്പിൾസ് ആണെങ്കിൽ കുറേ ഏറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ, സ്പേം വാഷിംഗ് പോലുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് അവർക്ക് കുട്ടികളുണ്ടായിരുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ ഒന്നുമേ ഇല്ല. കൃത്യമായിട്ട് നിങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം പരിശോധിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ എത്രയും വേഗം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക, ഒരു നോർമൽ ലൈഫ് എൻജോയ് ചെയ്യുക. ഈ ഒരു വീഡിയോ വന്നു കഴിയുമ്പോൾ പലരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിൽ പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കും. ഞാനിതിന് മുമ്പും ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യമാണ്, എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ഒരാൾ നെഗറ്റീവ് ആളിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ കല്യാണത്തിന് മുമ്പ് കൃത്യമായിട്ട് നിങ്ങൾ പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യം പാർട്ട്ണർ അറിഞ്ഞിരിക്കണം, അവരോട് പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളിത് ഹൈഡ് ചെയ്തിട്ടാണ് കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഇഷ്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ വർഷങ്ങളോളം ജാമ്യമില്ലാത്ത രീതിയിൽ ജയിലിലേക്ക് പോകാനായിട്ടുള്ള ഒരു വാതിലായിരിക്കും തുറക്കുന്നത്. അങ്ങനെ പലരും നമ്മളുടെ ജയിലിൽ കിടപ്പുണ്ട്. അതുപോലെ പാർട്ട്ണറുടെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഇല്ലാതെ പ്രിപ്പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് കുട്ടികളെ പറ്റി പ്ലാൻ ചെയ്യാനും നല്ലൊരു ഫാമിലി ലൈഫും സാധിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയുണ്ടെങ്കിൽ കഴിവതും പോസിറ്റീവായിട്ടുള്ള ആളുകളെ തന്നെ കല്യാണം കഴിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് ഓപ്പണായിട്ട് പറഞ്ഞ് സമ്മതിച്ചാൽ മാത്രം ആ ഒരു കാര്യത്തിന് പോവുക. താങ്ക് യു സോ മച്ച്.